നമസ്കാരം. ഇന്ന് പത്രമെടുത്താലും ടെലിവിഷൻ തുറന്നാലും സ്ത്രീ പീഡന കേസുകൾ, കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ ദിവസവും നമ്മൾ കാണുകയാണ്. സങ്കടകരമായ വാർത്തകളാണ്. മദ്രസ അധ്യാപകൻ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു, പുരോഹിതർ, വൈദികർ, ഒരുപാട് ആളുകൾ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മഹാരോഗമായി പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് സെക്സ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത്. കേരളത്തിൽ നമ്മുടെ കുട്ടികളെ സെക്സ് എന്ന് പറയുന്ന വിഷയം, അത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? ഇത് പറയുമ്പോൾ ഒരു തമാശ ഓർമ്മ വരികയാണ്. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ ഇങ്ങ് അരിശം കൊണ്ടു. അമ്മ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ സെക്സ് എന്താണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, നിങ്ങളുടെ മകനല്ലേ, അതിലപ്പുറം ചെയ്യും. അച്ഛൻ മകനോട് ചോദിച്ചു, എന്താടാ അച്ഛാ ഈ സെക്സ് എന്താണ്? ഈ അച്ഛനും ആകെ വല്ലാണ്ടായിപ്പോയി. എന്താണ് പറയാ, മകനോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? ഉടനെ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിന്റെ വളർത്തു ദോഷമാണ്, അല്ലെങ്കിൽ ആ ചെക്കനെ ഇനിയും ചോദിക്കില്ല, നിന്റെ അല്ലേ മകൻ. ഇവര് പരസ്പരം പോരടിക്കുന്നു. ഈ സമയത്താണ് ഒരു അധ്യാപകനായ ഒരാൾ ആ വീട്ടിലേക്ക് വന്നു. ഇവരുടെ വഴക്ക് കേട്ടുകൊണ്ടാണ് അദ്ദേഹം സ്റ്റെപ്പുകൾ കയറി വരുന്നത്. ചോദിച്ചു, എന്താണ് രാവിലെ തന്നെ വഴക്ക്? എന്നെ ഭാര്യ പറഞ്ഞു, അല്പം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ചോദിച്ചിരിക്കുന്നു സെക്സ് എന്താണെന്ന്. എന്താണ് സാറേ, ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കും അവൻ? എവിടുന്നാണ് ഈ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്? അധ്യാപകനായതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ആ നിങ്ങളിങ്ങനെ വികാര വിക്ഷോഭിതരാവാതെ ഞാൻ ചോദിക്കാം അവനോട്. എന്നിട്ട് ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ആ പയ്യനെ വിളിച്ചിട്ട് അധ്യാപകൻ ചോദിച്ചു, എന്താണ് മോനെ, എന്താ നിന്റെ പ്രശ്നം, എന്താണ് സെക്സിനെ കുറിച്ച് എന്താണ് നിനക്കറിയാം? ആ പയ്യൻ പറഞ്ഞു, ഇല്ല സാറേ, സ്കൂളിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഫോം തന്നിരുന്നു, അതിലെല്ലാം ഫില്ല് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതിൽ ഒരു കോളം സെക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അതിന് ഇത്രയും വലിയ വഴക്കുണ്ടാകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇലിഭ്യരായിപ്പോയി ആ മാതാപിതാക്കൾ, അധ്യാപകൻ പൊട്ടിച്ചിരിച്ചു. ഇതാണ് ഒരു തമാശ കഥ. സെക്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് വയലന്റ് ആകുകയാണ് മാതാപിതാക്കൾ. ഞങ്ങളുടെ കുട്ടികൾ വിവാഹത്തിന്റെ അന്ന് മാത്രം പഠിക്കേണ്ട ഒരു കാര്യമാണ് സെക്സ് എന്ന് കരുതുന്നു. ഇതിന് ബോധപരകമായി ഒരു സംഭവം കൂടി പറയാം. എൻ്റെ മകൻ എറണാകുളത്തെ ഒരു പ്രശസ്തമായ സ്കൂളിലാണ് പഠിക്കുന്നത്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അവന് ബയോളജി ക്ലാസ്സിൽ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള ഒരു പാഠഭാഗമുണ്ട്. ഓൺലൈൻ ക്ലാസ്സാണ്, കുറച്ച് ഓഫ്ലൈൻ ക്ലാസ്. അവിടെ ബയോളജി പഠിപ്പിക്കുന്നത് ഒരു മിസ്സാണ്. അവര് ഈ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള പാഠം പഠിപ്പിച്ചില്ല. അതിന് കാരണം പറഞ്ഞത് അവർക്ക് നാണമാണത്രേ. നിങ്ങൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എഴുതണ്ട എന്നാണ് അവർ പറഞ്ഞത്. മകൻ ഇത് വന്ന് വീട്ടിൽ പറഞ്ഞു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ അതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പ്രിൻസിപ്പാളിനോട് അക്കാര്യം ഒന്ന് പറയണം എന്ന് പറയാൻ തീരുമാനിച്ചപ്പോൾ മകൻ പറഞ്ഞു, വേണ്ട, അത് ചെയ്യരുത്, കാരണം ആ ടീച്ചറുടെ ജോലി പോകും, അല്ലെ ആ ടീച്ചറെ വഴക്ക് പറയും. ഇവൻ അധ്യാപകരോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് പ്രിൻസിപ്പാളിനോട് ആ പരാതി പറഞ്ഞില്ല. അവിടെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ കാര്യഗൗരവമായി ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് ഒരു അധ്യാപിക റീപ്രൊഡക്ഷനെ കുറിച്ച് എട്ടാം ക്ലാസ്സിലെ കുട്ടികളോട് പറയാൻ നാണിക്കുന്നത്? അവരിത് അറിയണ്ട എന്നാണോ? അതല്ല, എങ്ങനെയാണ് പ്രജനനം, എങ്ങനെയാണ് കുട്ടികളുണ്ടാവുന്നത്, എങ്ങനെയാണ് സസ്തനജീവികൾ കുട്ടികളെ ജനിപ്പിക്കുന്നത്, ഇത് എട്ടാം ക്ലാസ്സിലെ പാഠഭാഗത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ മടിക്കുന്ന ഒരു അധ്യാപിക ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് സെക്സിനെ കുറിച്ച് അറിയുക? എൻ്റെ മകൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അവളുടെ ഒരു കൂട്ടുകാരി, ഒരു കസിൻ എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ മകളോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ സ്പേം സ്ത്രീകളുടെ അകത്ത് ചെല്ലുന്നത്? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്കറിയില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ വിദ്യാഭ്യാസ രീതിയെ എങ്ങനെ പരിഹസിക്കാതിരിക്കും? എൻ്റെ മകൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞ കാര്യം ഇതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിരന്തരമായി സെക്സാണ് സംസാരിക്കുന്നതല്ല അതിനർത്ഥം. മക്കളെയോ കുട്ടികളെയോ യഥാസമയങ്ങളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അധ്യാപകർ പഠിപ്പിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ട ഒരു ചുമതലയുണ്ട്. അതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുമ്പോഴാണ് ഇത്തരം വൈകൃതങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. കോഴിക്കോടിനടുത്ത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായി, 13-കാരനായ ചെക്കൻ, പത്രത്തിൽ വായിച്ചതാണ്. റീപ്രൊഡക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചോ കൃത്യമായി അവബോധമുണ്ടായിരുന്നെങ്കിൽ, അവരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഒരിക്കലും അവരത്ര ഒരു പ്രവൃത്തിയിലേക്ക് പോകില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൗതുകത്തിന്റെ ആ കാലഘട്ടത്തിൽ അവർ ചെയ്തു പോയ തെറ്റെന്താണെന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അത് കുട്ടികൾ ഉണ്ടാകുമെന്ന് പോലും അവർക്കറിയില്ല. ഒരു കൗതുകത്തിൽ ചെയ്തു പോയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ സമൂഹം ഉണർന്നെണീക്കണം. നമ്മുടെ വിദ്യാർത്ഥികളെ ചെറുപ്പകാലം മുതൽ, ഇപ്പോൾ പലരും പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്, അവർക്ക് 5 വയസ്സാകുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ശരീരത്തിൽ സ്പർശിക്കുന്ന രീതികൾ, ബട്ട് ടച്ച്, ഗുഡ് ടച്ച്, ഇതെല്ലാം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്ന ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിലുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. ഇതല്ലെങ്കിൽ തന്നെ മാതാപിതാക്കൾ ബോധമുള്ളവരാകണം. എൻ്റെയൊക്കെ ബാല്യകാലങ്ങളിൽ അങ്ങനെ സെക്സിനെ കുറിച്ച് ആരും പറയില്ല, അതൊരു പാപമാണ് എന്ന് വിചാരിച്ചിരുന്നു.
പിന്നീട് ക്രിസ്ത്യൻ സമൂഹത്തിൽ കത്തോലിക്ക സഭയാണ് ആദ്യമായി പ്രീ മാരിറ്റൽ കോഡ്, അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. അതിലെ ഒരു പ്രധാന വിഷയം സെക്സ് തന്നെയാണ്. കൃത്യമായി സെക്സിനെ കുറിച്ച് അവബോധമില്ലാത്തതുകൊണ്ട് കുടുംബജീവിത പരാജയങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് ആ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിപ്പോൾ ഒരുപാട് മതവിഭാഗങ്ങൾ അനുവർത്തിക്കുന്നുണ്ട്, നടത്തിപ്പോരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വിവാഹത്തിന്റെ ആ തലയാഴ്ചയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഇവര് വളർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളോട് എന്താണ് റീപ്രൊഡക്ഷൻ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൗമാര കാലഘട്ടത്തിലെ മാറ്റങ്ങൾ എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാണ്. അതിനകത്ത് നാണിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള അധ്യാപകരായിരിക്കും സ്കൂളുകളിൽ ഉണ്ടാകുക. അവരെ നോക്കണ്ട. മാതാപിതാക്കൾ കൃത്യമായി അതിന് ജ്ഞാനമുണ്ടായി അത് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ, അങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഈ സെക്സിനെ കുറിച്ച് ബോധമുണ്ടാവുകയും ഈ പറയുന്ന കൗതുകങ്ങളിലേക്ക് പോകാതെ കാര്യമാത്ര പ്രസക്തമായി ഓപ്പോസിറ്റ് സെക്സിനെ മനസ്സിലാക്കാനും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലങ്ങളിൽ ആൺപെൺ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ ആൺകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളുകൾ, പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളുകൾ, മിക്സഡ് സ്കൂളുകൾ ഉണ്ടെങ്കിലും മിക്സഡ് കോളേജുകൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ അകറ്റി നിർത്തപ്പെട്ടിരുന്നു. രണ്ട് ഭാഗങ്ങളിലായി മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് അന്ന് അക്കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഭയമായിരുന്നു, ആണും പെണ്ണും ചേർന്നാൽ അവിടെ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും എന്നായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് സൗഹൃദങ്ങൾ, എന്റെ മകൾക്കൊക്കെ ഒരുപാട് പുരുഷ സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് ആൺകുട്ടികൾ സുഹൃത്തുക്കളായിരുന്നു. അവരൊക്കെ വളരെ മാന്യമായും സ്വന്തം സഹോദരിയെ കാണുന്നത് പോലെ പെൺകുട്ടികളെ കാണുകയും ചെയ്യുന്ന ആൺകുട്ടികളാണ്. പെൺകുട്ടികളും അവരെ അങ്ങനെ തന്നെ കാണുന്നു. അവിടെ മറ്റൊരു ചിന്തയില്ല, മറ്റൊരു തോന്നലില്ല, അവിടെ സുഹൃത് ബന്ധം മാത്രമാണ്. ഈ കാലഘട്ടം അങ്ങനെ മാറിയിരിക്കുന്നു. എന്നാൽ പോലും ഇടയ്ക്ക് ചില വൈകൃത സ്വഭാവമുള്ളവർക്കേറെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. മാത്രവുമല്ല, നമ്മൾ മാധ്യമങ്ങൾ നോക്കിയാൽ അറിയാം, പലപ്പോഴും 50, 60, 70 വയസ്സുള്ള മനുഷ്യരൊക്കെ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ അഗ്രഗണ്യരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർക്കൊന്നും പ്രോപ്പറായ ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. മാത്രവുമല്ല, ലൈംഗികത എന്ന് പറയുന്നത് എന്തോ ഒരു ആഘോഷമാണ്, ആനന്ദമാണ് എന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതിൽ ദൈവികത എന്നുള്ള കാര്യം കൂടി ഒന്നും മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഒരു രസം ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല, ഇത് ഒരു ആത്മീയതയുടെ ഭാഗം കൂടിയാണ്. സെക്സ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. രസം ഉണ്ടാക്കലല്ല, എപ്പോഴും ലവ് മേക്കിംഗ് എന്നല്ലേ പറയുക. പ്രണയത്തിന്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഹൈറ്റിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരു ശാരീരിക ബന്ധം സംഭവിക്കണം. അത് അക്രമത്തിലൂടെ ശരീരം കീഴടക്കി എന്ത് രസമാണ് നിങ്ങൾ നേടാൻ പോകുന്നത്? ബലാത്സംഗ വീരന്മാരോടും ലൈംഗിക പീഡന വൈകൃതങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊരു രസമാണ്, ഇതാണോ ആനന്ദം? ഇതിനേക്കാൾ ഭേദം ആത്മഹത്യയാണ്. നിങ്ങൾ പെൺകുട്ടികളെ വെറുമൊരു ചരക്കായി മാത്രം കാണുന്ന സമൂഹത്തിൽ ജീവിക്കരുത്. നേരെ തിരിച്ചു, അവിടെ സൗഹൃദങ്ങൾക്ക് സ്നേഹ ബഹുമാനങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ട് കൃത്യമായി ജീവിതത്തിൽ സെക്സ് അല്ലെങ്കിൽ ശാരീരിക ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, മാനുഷിക ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നേറണം. അത് മാതാപിതാക്കൾക്കുള്ള ഒരു തിരിച്ചറിവ് കൂടിയാകട്ടെ ഈ വീഡിയോ. താങ്ക് യു.